ഗുഡ് മോർണിംഗ് ഗായ്സ്. എഡിറ്റവാർഡാണ്, ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. അപ്പം തിരിച്ച് വരാറ് ഒരു അരേഴ് മാസമായി പോയിട്ട്, അപ്പം അവനിന്ന് ഷിപ്പിലെ കോൺട്രാക്ട് കഴിഞ്ഞ് റിട്ടേൺ വരെയാണ്. അപ്പം അവനെ കൂട്ടാൻ പോകണം എയർപോർട്ടിൽ. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെഡിയായിട്ട് എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇതൊരു സർപ്രൈസ് വിസിറ്റാണ്, എനിക്ക് ശ്രീക്ക് മാത്രമേ അറിയുള്ളൂ അപ്പു വരുന്നുണ്ടെന്ന്. അച്ഛനും അമ്മക്കും ആർക്കും അറിയില്ല. അപ്പം അവരെയൊക്കെ സർപ്രൈസ് ചെയ്യണം. ആ വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിലിടാം. ആ ഹലോ ഗായ്സ്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് എനിക്ക് വീഡിയോ വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ എയർപോർട്ടിൽ അപ്പൂനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കുറേ കാലം കൂടിയിട്ട് കാണുന്നതാണ്, അതുകൊണ്ട് ഹാപ്പി. പിന്നെ ഭയങ്കര ലോങ് ജേണി ആയിരുന്നു. ഫ്രാൻസിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അവിടെ ഷിപ്പ് ഫ്രാൻസിലാണ് പോർട്ടിൽ വന്നത്. അപ്പോൾ അവിടുന്ന് മാർസേലസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്ക് പോയി, അവിടുന്ന് പാരീസിലേക്ക് ഫ്ലൈറ്റ് എടുത്തു. പാരീസ് ടു ബാംഗ്ലൂർ ഭയങ്കര ലോങ് ജേണി ആയിരുന്നു. പാരീസിൽ നിന്ന് ഇന്നലെ അവിടുത്തെ 10:45 കയറിയിട്ടാണ് ഇന്ന് രാവിലെ 5 മണിക്കോ അങ്ങനെ എന്തോ ബാംഗ്ലൂർ എത്തിയത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് 7:55 ഫ്ലൈറ്റ് കയറി ഇപ്പോൾ കണ്ണൂരെത്തി. 9 മണിയാകുമ്പോൾ ഒരു 1 hour ഇങ്ങനെ കണ്ണൂരെത്തി. ഇപ്പം വിളിച്ചു എത്തി, എന്തായി എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ എന്തായാലും പോസ്റ്റാക്കെന്ന് അറിയുന്നത് കൊണ്ട് വിളിച്ച് ചോദിച്ചു ശരിക്കും പറ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ. അപ്പോൾ നമ്മൾ ഇറങ്ങി, ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീയുടെ ഡ്രൈവിംഗ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി അപ്പൂനെ കണ്ടിട്ട് ഇന്ന് ഫുൾ കുറച്ച് ബിസി ഡേ ആണ്, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൂനെ കണ്ടിട്ട് വീഡിയോസ് എടുക്കാം. രാവിലെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഇവിടെയുള്ളൊരു ആരാവേസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. പിന്നെ അവൻ്റെ പേഴ്സിൽ കനേഡിയൻ ഡോളേഴ്സും US ഡോളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു, അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് നല്ല ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നിയിട്ട് ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് നേരെ പോയിട്ടുണ്ടായിരുന്നത്. കളരിവാതുക്കൽ ടെമ്പിളിലോട്ടാണ്, കുറേ ആയി അമ്പലത്തിൽ പോയിട്ട്. അതുകൊണ്ട് അവിടെ കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കോട്ടത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. അവിടെ അന്ന് അന്നദാനം ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അടിപൊളി ഫുഡായിരുന്നു. നല്ല വിശന്നിരുന്നുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബേബിയുടെ 1 year ആയതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അപ്പം ഈ ഡ്രസ്സും എടുത്ത് മാമൻ്റെ വീട്ടിലേക്കാണ് പോയത്. മാമൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മായി നല്ല ചൂട് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. ബൈറ്റ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള കഫേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ബൈറ്റ് ഈസീൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല
കഫേയാണ്, നല്ല ഫുഡൊക്കെയാണ്, നല്ല ചൂടോടുകൂടി റാപ്സും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കഫേയാണ്. നിങ്ങൾ ആ ഒരു വഴി പോകുന്നുണ്ടെങ്കിൽ, പ്ലാത്ര ഏരിയ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ശ്രീയും അമ്മയും അമ്മായിയും കുട്ടു അപ്പു ആശി ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പൂൻ്റെ ഒക്കെ ട്രീറ്റ് ആയിരുന്നു, വന്നതിൻ്റെ സന്തോഷത്തിൽ ട്രീറ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലോഡഡ് ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസ് റാപ്സ് പിന്നെ കുറച്ച് ഷേക്ക് സലാഡ് ടോർട്ടില്ല റാപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു. ബർത്ത്ഡേ ഫംഗ്ഷൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴും അവിടെ എത്തിയത്. നല്ല രസമുണ്ടായിരുന്നു, ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വാവയുടെ പേര് കുറച്ചൊരു സ്പെഷ്യൽ പേരാണ്, എന്താണ് പേര് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. KGF ഇൻസ്പയർഡ് പേരൊക്കെയാണ് വാവക്കുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. ഹലോ ഗായ്സ്, ഇന്നൊരു ടയറിംഗ് ഡേ ആണ്, രാവിലെ മുതലേ ഓടി ക്ഷീണിച്ചിരിക്കുക. പക്ഷേ നല്ലൊരു ഡേ ആയിരുന്നു, എല്ലാവരും സർപ്രൈസ് ചെയ്യാൻ പറ്റി, എല്ലാവരും ഹാപ്പിയായി, കുറച്ച് ഇമോഷണലായി. ഇനി നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതൊരു വ്ളോഗ് പോലെ ചെയ്തതും. പിന്നെ അതുകൊണ്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ ഇനിയിപ്പം നാട്ടിലുണ്ടാവും കുറച്ച് മാസം, അപ്പോൾ കൂടെയുള്ള വ്ളോഗ്സ് നോക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെന്താണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇനിയിപ്പം വേഗം ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അപ്പം അടുത്ത വ്ളോഗ് കാണുന്നവരെ ടാറ്റ, താങ്ക് യു ഫോർ വാച്ചിങ്. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു, നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും, ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ചനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്, മുഖിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട് മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. കൂട്ടിലെത്താൻ കൊതിക്കുന്ന കുയിൽ കുഞ്ഞു, നിന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും, ആട്ടവിളക്കണഞ്ഞൊരു കളിയരങ്ങിൽ നിന്റെ ആത്മരാഗസ്പന്ദനങ്ങൾ തിരിതെളിയും. നീരാടാൻ പോകണ്ടേ, നീലാഞ്ചനമെഴുതണ്ടേ, താലിപ്പൂവണിയണ്ടേ, താരാട്ടും പാടണ്ടേ, ഇടവത്തിൽ തെയ്യം തുള്ളും വേലിക്കാറ്റേ, ഒരായിരം രാവുകൾ കാത്തിരുന്നു ഞാൻ. പഞ്ചവർണ്ണ കുളിരെ പാലാഴി കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചൂടും ഒഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്,
മുഗിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട് മയിലുണ്ട് മഞ്ചാടി പുഴയുണ്ട് മഴവില്ലിൻ കൂടാരത്തിൽ